ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കുംബർ സോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇവിടെ നമ്മൾ സോപ്പ് ബേസോ ഫ്രാഗ്രൻസോ കളറോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിവിടെ ഒരു സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലിസറിൻ സോപ്പ് പിയേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു പച്ച കളറാണ് യൂസ് ചെയ്തത് കേട്ടോ. നമ്മൾ കുക്കുംബറാണ്, അപ്പോൾ കുക്കുംബറിൻ്റെ കളർ തന്നെ എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ച കളറിലുള്ളതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വേഗം മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ സോപ്പിനെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമ്മുടെ കുക്കുംബർ, ഇതാട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ചെറിയൊരു പീസ് കുക്കുംബറാണ്, നമ്മൾ വീട്ടാവശ്യത്തിന് യൂസ് ചെയ്തിട്ട് ബാക്കി ചെറുതായിട്ട് കുറേ ദിവസം ഫ്രിഡ്ജിലിരിക്കുന്നതായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണ്. വലിയ പീസ് ഉണ്ടെങ്കിൽ എടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഈ ഒരു കുഞ്ഞ് പീസ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വലിയ പീസ് വേണമെങ്കിൽ എടുക്കാം, ഒരു പ്രശ്നമില്ല. നമുക്കിത് കുറച്ച് കിട്ടിയുള്ളൂ കുഞ്ഞിതായതുകൊണ്ട്. ഇനി ഞാൻ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കുഞ്ഞ് പീസ് ആയതുകൊണ്ടാണ് ഇത്തിരി കിട്ടിയിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ വലിയ പീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാവണേ. അപ്പോൾ ഇതാ നമ്മൾ ഗ്രേറ്റ് ചെയ്യരുത് കുക്കുംബർ, ശരിക്കും മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാലാണ് ഇത്രയും നല്ല കളർ കിട്ടുള്ളൂ. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും യൂസ് ചെയ്തിട്ടില്ല, ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേസ്റ്റ് മാറ്റിവെക്കാം, കളയാം, അതാവശ്യമില്ല. കണ്ടോ, ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ജ്യൂസ് കിട്ടിയത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മുടെ ആ സോപ്പിനെ മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ചൂടാവട്ടെ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുക്കുംബർ ജ്യൂസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ നമ്മളുടെ സ്കിന്നിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഇതാ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇനി അടുത്തതായിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡബിൾ ബോയിൽ മെത്തേഡിൻ്റെ ആ ഒരു പാത്രം ഉണ്ടല്ലോ, ആ ചൂടായിട്ടുള്ള പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റാവണുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ എല്ലാം ആഡ് ചെയ്തിട്ട് സിലിക്കോൺ മോൾഡിലേക്ക് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഓവർനൈറ്റ് വെച്ചതിന് ശേഷമുള്ളതാണ്. നമ്മൾ ഓവർനൈറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ അങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചൂട് കിട്ടിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടയാവാൻ തുടങ്ങി, അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. ഇനി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാണ്, കയ്യിലൊന്ന് നനച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സോപ്പ് കൊണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ പതഞ്ഞിട്ടുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ മക്കളേ.